Hi guys, welcome back to our channel, The Tarot Expedition. Now, we will talk about the topic the person's current energy, current feelings. That's why the current energy, the feelings, the emotion, and your relationship your frequency. Reading. If you channel, subscribe, support, like, share, comment. That's why you true feelings directly. A personal reading session. That's book video number in the description. Contact energized crystals available in the description. Video number contact the current energy and feelings. Okay, now this is a collective reading. I will give you emotions. I will give video. Okay, now we current feelings. Angels, please guide us. Current feelings and energy check of their partner. Angels, please guide us. Angels, please guide us. Current energy and feelings of their partner. Angels, please guide us. This സമയം നിങ്ങൾ കാണുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുക. ആ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. സ്കിപ്പ് അടിച്ച് കളയരുത്. Okay. Please guide us. Please guide us. എന്നെ കാണുന്ന വ്യക്തികളുടെ എനർജിയുമായി കണക്ട് ചെയ്യുക. അവരുടെ ഇമോഷൻസ് എന്താണ്? അവരുടെ പേഴ്സണൽ ഇമോഷൻ എന്താണ്? ഓക്കേ. ഓക്കേ, Ace of Cups ആണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ പല വ്യക്തികളും misuse ചെയ്യുന്നുണ്ടോ തട്ടിക്കളിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കേ, നിങ്ങളുടെ പാർട്ണർ തന്നെ പലപ്പോഴും നിങ്ങളുടെ ഇമോഷനെ എന്താണ് ഒരു പ്ലേഫുൾ എനർജിയിൽ കാണുന്ന പോലെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമയത്ത് പറയും താല്പര്യമുണ്ട്, മറ്റു സമയത്ത് പറയും താല്പര്യമില്ല, അങ്ങനെ ഒരു ഷഫ്ലിംഗ് എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പാർട്ണർ ഭയങ്കര മാനിപ്പുലേറ്റീവ് എനർജിയിലാണ് ഇരിക്കുന്നതെന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ട് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് ഇമോഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് എനർജിയും ഇല്ലാത്ത ഒരു പ്യുവർ ലോങ് ടേം ലവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഫുൾ ഡ്രീം കാണുകയാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് തന്നെ വേർസ്റ്റ് സിറ്റുവേഷൻ വന്നാലും ഫസ്റ്റ് പ്രയോറിറ്റി ഈ പേഴ്സണാണ്, അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചാണ് നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗവും കടന്നു പോകുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഈ വ്യക്തിയെക്കുറിച്ച് അമിതമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സ്പിരിച്വലി അവേക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പല പല തെറ്റുകൾ വന്നാലും നിങ്ങളത് ക്ഷമിക്കാൻ തയ്യാറാകുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഫുൾ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ വ്യക്തിയുമായിട്ട് നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരുന്നില്ല. പക്ഷെ നിങ്ങൾ എത്ര മറക്കാം ചെയ്സ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും ഈ പേഴ്സൻ്റേതായിട്ടുള്ള ഇമോഷൻ അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നിട്ടുള്ള ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകള് നിങ്ങളെ സദാസമയവും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം എന്ത് കാര്യം ചെയ്താലും അതിന്റെ ഇടയിൽ ഈ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല എന്നാണ് കാണുന്നത്. അതുപോലെ പലപ്പോഴും ഈ പേഴ്സൺ പോസിറ്റീവ് ആയിട്ടിരിക്കണം, ഈ പേഴ്സണ് നല്ലത് വരണം എന്ന പ്രാർത്ഥനയാണ് നിങ്ങൾക്കുള്ളത്. പലപ്പോഴും നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം എന്നുള്ള കാര്യം പ്രാർത്ഥിക്കണം എന്ന് പോലും നിങ്ങൾ മറന്നു പോവുകയാണ്. ആൻഡ് നിങ്ങളുടെ അകത്തുള്ള ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ മുഴുവൻ നിങ്ങൾ ഈ പേഴ്സണെ ഡെലിവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്പിരിച്വാലിറ്റിയിലൂടെ ആണെങ്കിലും എന്താണെങ്കിലും ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ലവും ചെയ്യണം. ഇല്ലെങ്കിൽ അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനർജി മേടിച്ചുണ്ടോ നിങ്ങൾക്കൊന്നും ഇല്ലാണ്ടാവും. അതുകൊണ്ട് വെറുതെ മണ്ടത്തരം കാണിച്ച് ആ പേഴ്സണ് മാത്രം എല്ലാം കൊടുക്കണം, ആ പേഴ്സണ് അനുഗ്രഹം കൊടുക്കണം എന്ന രീതിയിൽ പറയാനുണ്ട്. നിങ്ങൾക്ക് നല്ലത് വരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആകണം എന്ന രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. കാരണം എപ്പോഴും നിങ്ങൾ അവർക്ക് നല്ലത് വരണം നല്ലത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ലുക്ക്, നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആവുന്നത്. അവർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവരുടെ ലൈഫ് മാത്രമാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. മനസ്സിലായോ? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ്സ്. ഈ പേഴ്സന്റെ എനർജി അനുസരിച്ചിട്ട് ഈ പേഴ്സൺ ഭയങ്കര നല്ല വൈബ്രേഷനിൽ എനർജി ഉള്ള ആളാണ്, നല്ല ഗ്രോത്ത് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയിലോ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ അറിയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഇൻഫ്ലുവൻസറാണ്. വളരെയധികം ഓപ്പോസിറ്റ് സെക്സ് ഈ പേഴ്സണെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ കേൾക്കുമായിരിക്കാം. വളരെ ചരിഷ്മാറ്റിക് ആയിട്ട് എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ സത്യത്തിൽ ഈ വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമേ ഈ വ്യക്തി നടത്തത്തുള്ളൂ. കാരണം ഇവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ആ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ അല്ല, ഈ പേഴ്സണെ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കണം. എത്ര തേർഡ് പാർട്ടി വന്നാലും ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ ഡിസിഷൻ കാരണം ഈ പേഴ്സൺ മാറിപ്പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സ്വന്തം തീരുമാനവും സ്വന്തം ടേംസ് ആൻഡ് കണ്ടീഷനിലും മുന്നോട്ട് പോകുന്ന ആളാണ് ഇത് എന്നതാണ് കാണുന്നത്. ആൻഡ് ഈ പേഴ്സൺ പലപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ്, സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത്. ശരിയായിരിക്കാം, ഒരു മനുഷ്യന്റെ സിറ്റുവേഷൻ സാഹചര്യങ്ങളിൽ ഒത്തിരി ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടാവും. അത് മനുഷ്യന്റെ ലൈഫാണ്, അപ്സ് ആൻഡ് ഡൗൺസ് അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ആ സിറ്റുവേഷൻ ഒന്നും സത്യത്തിൽ ഈ പേഴ്സന്റെ ഡേ ടു ഡേ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ അത് അത്ര കാര്യമായിട്ട് എടുക്കാറില്ല എന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങളെ തലയിലെടുത്ത് വെക്കുന്ന ആ ഒരു ഇമോഷൻ ആയിരിക്കും അവർ നിങ്ങളെടുത്ത് കാണിക്കുക. പക്ഷെ ചില സമയങ്ങളിൽ തീരെ അവർക്ക് അറിഞ്ഞുപോലും കൂടാത്തൊരു സ്ട്രേഞ്ചറെ പോലെ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് അവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. എപ്പോഴും അവർക്ക് വളരെയധികം മൂഡ് സ്വിങ്സ് ഉണ്ട് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ ദ സ്റ്റാർ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് ബിഹേവിയറിൽ നിങ്ങൾ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്കിത് വിട്ടു മാറണമെന്ന് പറഞ്ഞാൽ ഈ പേഴ്സന്റെ ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾ വളരെ പോസിറ്റീവാണ്, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവർ കുറച്ചും കൂടി എന്തോ കോൺഫിഡന്റും യങ്ങുമായതുപോലെ, അല്ലെങ്കിൽ അവരുടെ പഴയ പ്രണയകാല ജീവിതത്തിലേക്ക് പോയതുപോലെ, അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്ത് പോയതുപോലെ, അല്ലെങ്കിൽ അവർ ചെറുതായതുപോലെയുള്ള ഫീലിങ്സ് അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നാൽ എത്ര മനോഹരമായിരിക്കും എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചൊരു വല്ലാണ്ട് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷെ ഈ പേഴ്സൺ അതേസമയം വേറൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തീരെ വില തരാത്തത് പോലെയും ഇമോഷനിൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ അതായത് ഒരു ഊഞ്ഞാലാടുന്ന പോലെയുള്ളൊരു സ്വഭാവമാണ്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രയോറിറ്റി ആയിരിക്കും, പക്ഷെ ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് വലിക്കുമ്പോഴത്തേക്ക് ഒരു പ്രയോറിറ്റിയും ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് ഈ പേഴ്സൺ എപ്പോഴും ഇങ്ങനെ മോഷനിലിരിക്കുകയാണ്. ഏതോ ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻഡിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും, പക്ഷെ കുറച്ച് നാളത്തേക്ക് പിന്നെ എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വിട്ടുപോകുന്ന പോലെ, അല്ലെങ്കിൽ എന്താ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്വഭാവം ഈ പേഴ്സൺ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നും നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടെന്നും നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന ആളാണെന്നും ഈ പേഴ്സൺ തീർച്ചയായിട്ടും അറിയാം. പിന്നെ നിങ്ങളുടെ കണക്ഷനിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അത് ആ പേഴ്സന്റെ കരിയറോ സാഹചര്യമോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നതെന്ന്. പക്ഷെ ടു ബി ഫ്രാങ്ക് പറയാം, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അത് ഒരു പരിധി വരെ നിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ബൗണ്ടറീസ് ഇടുന്നതും മാറി നിൽക്കാൻ ശ്രമിക്കുന്നതും ഈ വ്യക്തി തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല പല കള്ളങ്ങൾ പറയാറുണ്ട് എന്നും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് നിങ്ങളെ പ്രണയിക്കുന്നത് അവർക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്നത് കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ആ ഒരു ഹെക്ടിക് ഷെഡ്യൂളില് നിന്ന് അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തീർച്ചയായിട്ടും ഒരു കറക്റ്റ് ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി അവർ ഇതുവരെ ഡെസിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് അവരെ കൊണ്ട് ഡെസിഷൻ എടുപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈവൻ അത് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കൺക്ലൂഷനിലെത്താൻ നിങ്ങൾ ഒത്തിരി നാളായി കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു യെസ് ആണോ നോ ആണോ എന്ന കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ യൂണിവേഴ്സും ഇപ്പൊ എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ ഈ പേഴ്സണും നിങ്ങളുടെ അടുത്ത് എന്താണ് എന്റെ ഉറച്ച തീരുമാനം എന്ന് പറയാനുള്ള ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉറച്ചൊരു തീരുമാനം പറയാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പേഴ്സൺ പല കാര്യത്തിലും ഇയാളുടെ കൈ കെട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ്. കാരണം അയാൾക്ക് തന്നെ അറിയാം എത്ര വൈബ്രേഷനിൽ ഇത് മുന്നോട്ട് പോകും, തന്റെ ബൗണ്ടറീസ് എന്താണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ പേഴ്സൺ വളരെയധികം വൈബ്രേഷൻ ഉള്ള, എനർജി ഉള്ള, പ്രയോറിറ്റി ഉള്ള ഒരാളായിരിക്കാം. നിങ്ങളുടെ പ്രണയത്തിന് സത്യസന്ധത ഉണ്ടായിരിക്കാം. പക്ഷെ പറയാം ഈ പേഴ്സന്റെ പ്രയോറിറ്റി എന്നത് വേറൊരു കാര്യത്തിലാണ് ഇപ്പോ ഈ പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്തത്. നമ്മളെക്കാൾ വേറൊരു പ്രയോറിറ്റിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതായത് ഒന്നാമതൊന്നുകിൽ ഈ പേഴ്സന്റെ ഫാമിലി, അല്ലെങ്കിൽ കരിയർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുന്നിലുള്ള ഇൻസിഡന്റോ വേറൊരു തേർഡ് പാർട്ടിയോ ആണ് ഈ പേഴ്സന്റെ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾ അകന്നിരിക്കോ അപ്പോഴായിരിക്കാം നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല, അതിലും ഉപരി നിങ്ങളാണ് അവർക്ക് ഗുണം ചെയ്യുന്നതെന്ന സത്യാവസ്ഥ സത്യത്തിൽ അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ പറയൂലേ ഇനിയും പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് വരട്ടെ, ആ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പിന്നെ പൂർണ്ണമായിട്ട് ഞാൻ വ്യക്തിയെ കുറ്റം പറയുകയെന്നല്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഒത്തിരി കാൽക്കുലേഷൻസും ഒത്തിരി പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കണ്ടോ ഒരു വളരെ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെയും അവർ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ കണ്ടോ ഇത്രയും ചിന്തകളാണ് അവരുടെ മനസ്സിൽ. അപ്പൊ ഈ ചിന്തകളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഏത് ഇമോഷനെ എങ്ങനെ എടുക്കണം എന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഏത് ഇമോഷനെ അക്സെപ്റ്റ് ചെയ്യണം, ഏത് ഇമോഷന്റെ ഇതായിട്ട് പെരുമാറണം എന്ന രീതി മനസ്സിലാവുന്നില്ല. ഏത് എങ്ങോട്ട് തിരിഞ്ഞാലും അവർ ാണ് അവർക്ക് നഷ്ടമേ സംഭവിക്കുള്ളൂ, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടത്തില്ല എന്ന ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളോട് അവർക്ക് ട്രൂ ഇമോഷൻ ഉണ്ട്, ഫിസിക്കലായിട്ട് അട്രാക്ഷൻ ഉണ്ട്, അഫെക്ഷൻ ഉണ്ട്. പക്ഷേ എല്ലാ പ്രശ്നത്തിന്റെയും നടുക്ക് കിടന്നിട്ട് ഇതിൽ ഏതാണ് നിങ്ങളുടെ അടുത്ത് അവർക്ക് തോന്നുന്നത്, ദേഷ്യമാണോ, വെറുപ്പാണോ, സ്നേഹമാണോ എന്നവർക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇതിനെ മാറ്റി 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 ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് തോന്നുന്ന ഈ ഒരു ഡയറക്റ്റ് ഇമോഷൻ കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മറ്റ് ഹെക്ടിക് സിറ്റുവേഷനിലെ ഇമോഷൻ ാണ് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും ഈ പേഴ്സന്റെ സത്യസന്ധമായിട്ടുള്ള ഫീലിംഗ് ആണോ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് എന്ന്. ഞാൻ പറയും ഈ പേഴ്സന്റെ സത്യസന്ധമായിട്ടുള്ള ഫീലിംഗ്സ് അല്ല നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. പലപ്പോഴും വേറെ ഏതൊക്കെയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ സ്ട്രഗിളും ഫ്രസ്ട്രേഷനുമാണ് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ കാണിക്കുന്നത്. അല്ലാതെ ഈ പേഴ്സണ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഡയറക്റ്റ് ഇമോഷൻ ഈ പേഴ്സൺ കുറെ സമയങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് കാണിക്കാറില്ല. വല്ലപ്പോഴും ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ നറുക്കിട്ട് വീഴുന്നത് പോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഈ പേഴ്സൺ നറുക്കെടുത്തിട്ട് ആദ്യം വരുന്ന ഇമോഷൻ എന്താണോ അത് നിങ്ങളുടെ അടുത്ത് അങ്ങ് എക്സ്പ്രസ് ചെയ്യുക എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം ഈ പേഴ്സൺ അറിയാമായിരിക്കാം എന്തൊക്കെ രീതിയിൽ നിങ്ങളെ കൊണ്ടിട്ടാലും, ഈവൻ നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചാലും തന്നില്ലെങ്കിലും ഈ നിങ്ങൾക്ക് സാരമില്ല, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോകാനാണ്, ഇനിയിപ്പോ ആരുടെ അടുത്ത് പോയി ഈ പേഴ്സൺ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളെ ഫൊർഗീവ് ചെയ്യും എന്ന വലിയൊരു ആ ഒരു പിടി ഈ പേഴ്സന്റെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ ചിന്തിച്ചാലും ആ പേഴ്സൺ ഉള്ളതാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഫൊർഗീവ്നെസ് കിട്ടും എന്തൊക്കെ ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നാലും എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. അതുപോലെ എന്റെ അഭിപ്രായത്തിൽ ഫാമിലി പ്രഷർ ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഈ പേഴ്സൺ ഒരുപടി ഇമ്പോർട്ടന്റ് ായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം എന്നതിനകത്ത് കാണുന്നു. പക്ഷെ എപ്പോഴും ഈ പേഴ്സണ ഫാമിലി ഇദ്ദേഹം വിചാരിക്കുന്നത് പോലെയുള്ള സപ്പോർട്ടൊന്നും തരും എന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഫാമിലി എത്രത്തോളം ഈ പേഴ്സൺ സപ്പോർട്ടാണ് എന്ന് എനിക്ക് കാണുന്നില്ല പലപ്പോഴും. പക്ഷെ ഫാമിലിക്ക് വേണ്ടി, ഫാമിലിയുടെ ആ ഒരു ഒരു വെൽനെസ്സിന് വേണ്ടി ഈ പേഴ്സൺ തന്റെ ആഗ്രഹങ്ങളെയൊക്കെ അടക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് വിധി ആയതുകൊണ്ട് നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനി എന്ന രീതിയിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. പക്ഷേ Sathatil Swan E person family Sandosham Godukuma Swantamaita Chindichuri Jailina the Gadakana Ravastianina the Karnal. Karnam Palapurum E person Ningal Averida Ella Mella Mahanangilum our limitation that our person Itrakitrak Ulu Ningal Nikal Mukalilana Alangilipo Ningal Koda Vandala Marco Noka Nula Sahajeremilla Sambatigamilla Anganate Okadil approach and E person Ningal Averda Valeria the Gamori Jam and Alingil our Katum Velapid Pulla the Ningal Tanyana. In the hard work, Saidum, Ningal and Edanam and the Tanya and Avreda Talpere. Pakshavikunda Tanganilla. Your effort, other the Uru Patha problems in the good Uru Padana Mate, problem Allah, Enhalam Ningale, Edithakan, Frontal to Kundon, Urukunda Sadikanilla. Our 100% confirmation Nangal to Tahan Sadikata or Avastiana Kardan. Other than a Palapurum, in the snake thought of Permar Nala, Desha thought of Permar Daitanam, Alingil, Badar and Neutralite, phone at Kada Boguna. പെട്ടെന്ന് വഴക്കുണ്ടാക്കി പോകുന്നതായിട്ട് കാണാം. എന്താണെങ്കിലും ഇവരുടെ ഇമോഷണൽ ഇവർക്ക് നിങ്ങളെ വേണം പക്ഷെ അവർക്ക് ഒരു കൺക്ലൂഷൻ ഇത് തന്നെയാണ് എൻ്റെ പോസിറ്റീവ് വേ എന്ന് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. മറ്റവർ സത്യത്തിൽ ഈ പ്രശ്ന മറ്റുള്ളവരെക്കാളൊക്കെ ഇംപോർട്ടന്റ് നിങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ person സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ തന്നെ ഫാമിലിയുടെ പേര് തന്റെ അച്ഛന്റെ സമ്മതം തന്റെ അമ്മയുടെ സമ്മതം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് ഈ person ഇംപോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തന്റെ സ്വന്തമായ ഇമോഷനോട് ഈ person പലപ്പോഴും സത്യസന്ധത കാണിക്കാറില്ല. ആ ഒരു സത്യസന്ധത കാണിക്കാത്തതുകൊണ്ട് തന്നെ അയാളുടെ ഹാർട്ട് ചക്രയെ തന്നെ അയാൾ പിന്നെയും 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 ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കേ ഈ person നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതായി നിങ്ങളുടെ അടുത്ത് ഇഷ്ടം അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ചാലും അന്ന് രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്രേക്ക് ആയതുകൊണ്ടാണ്. പക്ഷെ അല്ല, ഈ പേഴ്സൺ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നു. വേണ്ട എന്ന് ഈ പേഴ്സൺ തന്നെ പറയും, അല്ലെങ്കിൽ മേ ബി നിങ്ങളായിരിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വേണ്ട എന്ന് 1000 വട്ടം പറയുന്ന ആ വ്യക്തിക്കാണ് നിങ്ങളുടെ അടുത്ത് അഫെക്ഷൻ കൂടുതൽ. ഒരുപക്ഷെ നിങ്ങളായിരിക്കാൻ പറയുന്നത്, നിങ്ങൾക്കാണ് അഫെക്ഷൻ കൂടുതൽ. ഒരുപക്ഷെ അവരായിരിക്കാൻ പറയുന്നത്, എന്നാൽ അവർക്കാണ് ഒരു എഫക്ഷൻ കൂടുതൽ. സാധിക്കില്ല സാധിക്കില്ല എന്ന് പറയുന്ന വ്യക്തിക്കാണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇത് സാധിക്കണം എന്നുള്ളത്. ഓക്കെ, ഫാമിലി നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. കാരണം നിങ്ങൾ ചെയ്യുന്നില്ല എന്നതല്ല, പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേപോലെ തന്നെ 3 സ്റ്റെപ്പ് ബാക്കിലോട്ട് വെക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും യെസ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എവിടെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്? ഒരു 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് 3 സ്റ്റെപ്പ് അതേപോലെ ബാക്കിലോട്ട് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഈഗോയിൽ നിങ്ങൾ ഇരുന്നാൽ ഇതിൽ എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുക? നിങ്ങളുടെ മാത്രമല്ല, ഈ പേഴ്സണും പലപ്പോഴും ഈഗോ കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും അവരുടെ സെൽഫ് റെസ്പെക്ട് വലുത്, പല കാര്യങ്ങളിലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് വലുത് എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ ഈഗോ ക്ലാഷസ് വരാറുണ്ട്. മനുഷ്യരാണ്, അങ്ങനെ വരും. അപ്പൊ ചെറിയ ചെറിയ ഈഗോ ക്ലാഷസ് വരാറുണ്ട് എന്നും കാണിക്കുന്നു. സോ ഇത്രത്തോളം ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ഈഗോ പലപ്പോഴും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇതൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒറിജിനലി നിങ്ങൾക്ക് നല്ലൊരു ഡീപ്പ് ഫീലിംഗ് ഉണ്ട്. അതായത് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇത് വേണ്ട, അത് ശരിയാകത്തില്ല, ഇനി അങ്ങ് വിട്ടേക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷന്റെ ആഴം എത്രത്തോളമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ഇതൊരു മാരേജിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. കാരണം പാസ്റ്റ് ലൈഫിലും നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നു, ഫ്യൂച്ചറിലും തീർച്ചയായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുമെന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ മാറ്റുക, അൺവാണ്ടഡ് ആയിട്ടുള്ള അഡിക്ഷനെ മാറ്റുക, നിങ്ങൾ തമ്മിലുള്ള കമ്പാരിസണുകളെ പതിയെ മാറ്റുക, എന്നിട്ട് തമ്മിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മൂൺ ഡേയുടെ അന്ന് കുറെ ആൾക്കാരോട് ചോദിച്ചാൽ ലവ് സ്പെല്ല് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലവ് സ്പെല്ല് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിങ്ക് കളർ മെഴുകുതിരി എടുത്തിട്ട് ഫുൾ മൂൺ ഡേടാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഡിസയർ അത് ആ മെഴുകുതിരിയുടെ മുന്നിൽ നിന്ന് അത് കത്തി തീരുന്നത് വരെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ഫുൾ മൂൺ ഡേയിലും നിങ്ങൾക്ക് വേണമെന്നുള്ള വിഷ് എന്താണോ അത് ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ മെഴുകുതിരി കത്തിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ് പറയാവുന്നതാണ്. റോസ് ക്വാർട്സ് ക്രിസ്റ്റലോ അല്ലെങ്കിൽ എമത്തസ് ക്രിസ്റ്റലോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കൂടി നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ളത് Gonda, our limitations a months like the person Porgoto Valiana, then the boundaries in either Gondane, then the emotion itratolum open a pack and Sadikilla, and the Ridi Lani person Shindik another. Paksha Ningle and Ningada Bhagat and the Korsungudi strength taka, Adboli person Korsungudi confidence Odka, Ningle Dadaki person Korsungudi attract Amamendi, Ingeneola, love spell and the Gil Ninkishamatungle Saya, Paksha, positive artless spell is a curriculum, or third party or renew word to a person and Ninga Kitana. This person nalla readil, nalla positive readil, Ningalda life like Ivana, think abundance of positivity undavanum. Ningal Angrik in a relationship kitana mandate, Pratica, a land negative at a practice. Ningal Parana or negative Akinipachala Alkarin and personal reading will become Paranam. A third party hanging of Norgin Boya. To be frank, Sila Alkar, Parana train, they should run the marriage boying Madiarna Parantunda. Pakshanganata readil Ningal Parayerda. Uricilum Uri Vecticum harm and down the readil number, Samsarika and Polum Badilla. Ningal positivity attract either Ningalka positivity. Ningal Uri Vecte Kushipum, Ninga challenge and rectangle, Ravala at the Rathra Vecte Kushukutam and rectangle. I Vectic self on the Matlapas and Ningala, a connection and negativity attract either. Okay, so Kalivadam Kutam Paradricans Rameka, other than Ningalka Gunagaram, Arkum Doshamilla, Nangalka Gunagaram Ayula Redil or relationship Nalganam in the universe, not a Prathika. Other in the Tao, Angan universe, Angan or someone there another universe, not gratitude Madika, positive Alterica. Okay, and Ningalka desired Aitula Vecti Ada and Norapundangal Matra Mivaka Karingal Sia, Pala Alkarim attracted Visrigan, our karmic soulmates in Ericum, and that they attract the Vachita Pinne, our Karanita Pomba. Karmic soulmate is a true soulmate, and twin flame is a person attracted to full moon day, pink color candle. This is a very provision videos. I personally message. So, you try to manifest it. High vibration manifest positivity. One or two minutes paranta pinna vera endengilam karyangal sindikkan poyale ningalku a manifestation work avula. So adu ningalde concentration vardhipikka ennittu manifest cheya karam distraction andathu angotum ingotum ningalde chinda mari poyal ningal orikkalum manifest cheyyunnadalla pala aalkarum അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ല യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് അതുപോലെ അത്രയും സമയം നമ്മുടെ ആ ഒരു ചിന്ത പോസിറ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് പല ആൾക്കാരുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവാത്തത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഒരു പോസിറ്റീവ് ചിന്ത മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രത്തോളമാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അതായത് ഇന്നോ അവൻ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പ്രാർത്ഥിച്ചിട്ടോ വരില്ലായിരിക്കും അല്ലേ വരുവായിരിക്കും അല്ലേ എങ്ങനെയെങ്കിലും കൊണ്ടുതരണേ അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതൊരിക്കലും മാനിഫെസ്റ്റേഷൻ അല്ല, അത് അപേക്ഷയായിട്ടേ കരുതുള്ളൂ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും വരും, എനിക്കത് 100% ഉറപ്പാണ്, എനിക്ക് യൂണിവേഴ്സ് അത് കൊണ്ടുതരും, ഈ വ്യക്തി അതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കും, ഇത് എന്റെ സോൾമേറ്റ് ആണ്, എന്റെ ജീവിതം എന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ അടുത്തേക്ക് അടുപ്പിക്കുക എന്ന രീതിയിൽ മാത്രം പ്രാർത്ഥിക്കുക. അല്ലാതെ ഇന്ന വ്യക്തി മതി ഇത് മാത്രം വന്നാൽ മതി എന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത്. ചിലപ്പോൾ ഈ പേഴ്സൺ കാർമിക് ആണെങ്കിൽ നിങ്ങളെ വിട്ടുപോയാൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റാതെ വരും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ, യൂണിയൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും നമുക്ക് കിട്ടില്ലെന്ന് വരാം, പക്ഷെ നമുക്ക് യൂണിവേഴ്സ് തരുന്നത് ബെസ്റ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. Furthermore, ningalde person de correct accurate feeling ningalku arayanamenkil paid personal reading available aanu ningalku ippo thanne book cheyyavunnaanu. Appo innoru video aayittu kaanam. Bye bye.